Hi everyone, so നമുക്ക് ഇനി എക്സസൈസ് 4.1ലെ ഫോർത്ത് പ്രോബ്ലം നോക്കാം. 4.1 അതായത് ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. 1 × 2 × 3 +2 × 3 × 4 etc +x n × n + 1 × n + 2. ഓക്കെ, അതായത് ഫസ്റ്റ് ടൈം കഴിഞ്ഞിട്ട് അതിനോട് ഒന്ന് കൂട്ടുന്നു, പിന്നെ അതിനോട് ഒന്ന് കൂട്ടുന്നു, അങ്ങനെയല്ലേ. n × n + 1 × n + 2 = n × n + 1 × n + 2 × n + 3 the whole divided by 4 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ p(n) എന്ന് എഴുതുന്നു. അതായത് p(n) let p(n) എന്ന് പറഞ്ഞാൽ 1 × 2 × 3 +2 × 3 × 4 etc +n × n + 1 × n + 2 = n × n + 1 × n + 2 × n + 3 the whole divided by 4. Next term endana p(1) true aanu kanikkunnu. That is the first term mathra alle. That is 1 × 2 × 3 = ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? an ന് 1 കൊടുക്കുന്നു. That is 1 × 1 + 1 എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 * 1 + 2 that is 3 * 1 + 3 എന്ന് പറഞ്ഞാൽ 4 the whole divided by 4. ഈ 4 4 കൂടെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 2 × 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 വരും. ദാറ്റ് ഈസ് ഇവിടെ എത്രയാണ്? 2 × 3 6 അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടി? p(n) is true എന്ന് കിട്ടി. എപ്പോഴാണ്? when n is equal to 1 ആണെങ്കിൽ p(n) നമുക്ക് ട്രൂ ആണെന്ന് കിട്ടി. അടുത്ത എന്താണ്? p(k) നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. സോ ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ സ്റ്റെപ്സ് എന്താന്നിപ്പോൾ. സോ p(k) നമ്മൾ അസ്യൂം ചെയ്യുന്നു p(k) is true. അങ്ങനെയാണെങ്കിൽ 1 × 2 × 3 +2 × 3 × 4 etc k × അതായത് എന്റെ സ്ഥാനത്ത് എന്ത് വരും? k വരുന്നു. k × k + 1 k + 2 = k × k + 1 k + 2 × k + 3 the whole divided by 4. അടുത്ത എന്താണ്? show that p(k + 1) is true. ഓക്കെ, അപ്പോൾ p(k + 1) എന്ന് പറഞ്ഞാൽ എന്ത് വരും? k + 1 is equal to. സോ p(k + 1) എന്ന് പറഞ്ഞാൽ എന്ത് വരും? അടുത്ത ടൈം അല്ലേ. ദാറ്റ് ഈസ് 1 × 2 × 3 +2 × 3 × 4 etc +k × k + 1 × k + 2 കെയുടെ സ്ഥാനത്ത് എന്താണ്? k + 1 ദാറ്റ് ഈസ് k + 1 × k + 1 + 1. ഓക്കെ, ഇവിടെ കൊടുക്കുന്നു k + 1 + 1 ഇൻറ്റു ഈ കെയുടെ സ്ഥാനത്ത് നമ്മൾ k + 1 കൊടുക്കുന്നു. ദാറ്റ് ഈസ് k + 1 + 2 = ഇവിടെ എന്ത് കൊടുക്കുന്നു? കെയുടെ സ്ഥാനത്ത് നമ്മൾ k + 1 കൊടുക്കുന്നു. ദാറ്റ് ഈസ് k + 1 × k + 1 + 1 × k + 1 + 2 ഇൻറ്റു എന്താണ്? k + 1 + 3 ദാറ്റ് ഈസ് എന്താണ്? k + 1 + 3 എന്ന് പറയുമ്പോൾ k + 4 വരുമല്ലോ. അത് ഞാനിവിടെ എഴുതുവാണേ, സ്ഥലമില്ലാത്തതുകൊണ്ട്. ഹോൾ ഡിവൈഡ് ബൈ 4. സോ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കൊടുക്കാം? അതായത് k × k + 1 × k + 2 സോറി, ഒരു മിസ്റ്റേക്ക് പറ്റി. സോറി, ഇവിടെ ഒരു പ്ലസ് ഉണ്ട് കേട്ടോ. ആ പ്ലസ് ഇടാൻ മറന്നുപോയി. k × k + 1 × k + 2 കഴിഞ്ഞിട്ട് പ്ലസ് അല്ലേ നമ്മൾ അടുത്ത ടേം എഴുതുന്നത്. അതായത് ഈ ഓരോ kയ്ക്ക് നമ്മൾ k + 1 വെച്ചെടുത്ത് ഇത് പ്ലസ് k + 1 × k + 1 + 1. ഓക്കെ, ഡോട്ടില്ലല്ലോ. ദെൻ ഈ ഇത്രയും ടൈമിന് നമ്മൾ k × k + 1 × k + 2 × k + 3 /4 എന്ന് കൊടുക്കുന്നു. k × k + 1 × k + 2 × k + 3 /4 പ്ലസ് എന്ത് വരുന്നു? ഇവിടെ k + 1 × k + 2 അല്ലേ. 1 + 1 എന്ന് പറയുന്നത് 2 ഇൻറ്റു k + 3 എന്ന് വരും അല്ലേ. k + 1 × k + 2 × k + 3 സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? k + 1 × ഇവിടെ നമുക്ക് 1 + 1 എന്താണ്? 2 ആണ്. ദാറ്റ് ഈസ് k + 1 × k + 2 × k + 3 ഇവിടെ ഒരു ടൈം കൂടെ ഉണ്ട് k + 4 the whole divided by 4 ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ LHSനെ ഇങ്ങനെ എടുക്കാവേ. LHS എന്ന് പറഞ്ഞാൽ നോക്കി, ഇവിടെ നമുക്ക് ഈ ടൈമിന് മാത്രമേ 4 ഉള്ളൂ. നമ്മൾ 4 ഡിനോമിനേറ്റർ ഫുള്ള് നമുക്ക് 4 എടുക്കാം. സോ എന്ത് ചെയ്യുക? LCM എടുക്കുക. അപ്പോൾ എന്ത് വരുന്നു? k × k + 1 × k + 2 × k + 3 +4 × k + 1 × k plus 2 into k plus 3 എന്നാണ് അല്ലേ? ഡൗട്ടില്ലല്ലോ. ഇനി നോക്കിക്കേ, ഇവിടെയും k plus 1 ഉണ്ട്, k plus 2 ഉണ്ട്, k plus 3 ഉണ്ട്. ഇവിടെ ആ സെയിം ടേം ഇല്ലേ, k plus 1, k plus 2, k plus 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മൂന്ന് ടേംസ് k plus 1, k plus 2, k plus 3 നമുക്ക് കോമൺ എടുക്കാമല്ലോ. കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? നമുക്ക് ഇവിടെ ഒരു കെയും വരും, ഇവിടെ ഒരു ഫോറും വരും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അതായത് കെ പ്ലസ് 1, കെ പ്ലസ് 2, കെ പ്ലസ് 3 നമ്മൾ കോമൺ എടുത്തു കഴിയുമ്പോൾ പിന്നെ എന്തെന്ന് വരുമെന്നാ പറഞ്ഞേ? കെ പ്ലസ് 4 വരുമെന്ന് പറഞ്ഞല്ലേ? ദ ഹോൾ ഡിവൈഡ് ബൈ 4. ഡൗട്ടില്ലല്ലോ. നോക്കിക്കേ, ഇവിടെ നമുക്ക് കെ ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അതായത് കെ പ്ലസ് 4 എന്ന് വരും. ഓക്കെ, നമുക്ക് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 ഇൻറ്റു കെ പ്ലസ് 4 എന്ന് കിട്ടി. സോ ഇത് തന്നെയല്ലേ നമ്മളുടെ ആർ എച്ച് എസ്. ദിസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നോക്കിക്കേ, കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 ഇൻറ്റു കെ പ്ലസ് 4 ദ ഹോൾ ഡിവൈഡ് ബൈ 4. ഓക്കെ, സോ നമ്മൾ എന്ത് കിട്ടി? പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ വെൻ പി ഓഫ് കെ ഈസ് ട്രൂ. ഓക്കെ, ഇനി നമുക്ക് എക്സസൈസ് 4.1-ലെ 5th പ്രോബ്ലം നോക്കാം. 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 3 ക്യൂബ് plus etc plus n into 3 raised to n is equal to 2n minus 1 into 3 raised to n plus 1 plus 3 the whole divided by 4. Okay, അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്നത്? let p of n എന്ന് പറഞ്ഞ എന്താണ് എടുക്കും? അതായത് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ p of n എന്ന് പറഞ്ഞ് എടുക്കും. that is 1 into 3 plus 2 into 3 square plus 3 into 3 cube plus etc plus n into 3 raised to n is equal to 2n minus 1 into 3 raised to n plus 1 plus 3 the whole divided by 4. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ 3 raised to n plus 1 എന്നുള്ളത് ആ പവർ ആയിട്ട് തന്നെ എഴുതണം, അല്ലാതെ ഈ പ്ലസ് 1 ഇവിടെ താഴെ വരുമെന്ന് ചെയ്യരുത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പി ഓഫ് 1 ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ? സോ പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ഫസ്റ്റ് ടേം മാത്രം. ദാറ്റ് ഈസ് 1 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു, ഇവിടെ എന്ത് ചെയ്യും? എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ 1 ഇട്ട് കൊടുക്കും. ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് 2 തന്നെ മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 3 ദ ഹോൾ ഡിവൈഡ് ബൈ 4 വരും അല്ലേ? സോ ഇനി ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? 1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3 ഇസ് ഈക്വൽ ടു 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1, 1 ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1, 1 ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 പ്ലസ് 3. ഇപ്പം 9 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് 12 ആണ് അല്ലേ? സോ 12 ഡിവൈഡ് ബൈ ഒരു 4 കൂടെ കിട്ടും. അപ്പോൾ 12 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3 ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? പി ഓഫ് എൻ ഈസ് ട്രൂ എന്ന് കിട്ടി. പി ഓഫ് എൻ ഈസ് ട്രൂ എപ്പോഴാണ്? വെൻ എൻ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, എൻ 1 ആണെങ്കിൽ നമുക്ക് പി ഓഫ് എൻ ട്രൂ ആണെന്ന് കിട്ടി. അടുത്ത എന്താണ്? നമ്മൾ അസ്യൂം ചെയ്യണം അല്ലേ? അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. ഓക്കെ, പി ഓഫ് കെ ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 3 ക്യൂബ് പ്ലസ് എക്സെട്രാ. കെ അല്ലേ? അപ്പം എന്ത് ചെയ്യുന്നു? എൻ്റെ സ്ഥാനത്ത് നമ്മൾ കെ കൊടുക്കുന്നു. കെ ഇൻറ്റു 3 റേസ് ടു k is equal to 2 into k minus 1 into 3 raised to k plus 1 plus 3 the whole divided by 4. Okay, next step എന്താണ്? p of k plus 1 നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം അല്ലേ? സോ p of k plus 1 എന്താണ്? 1 into 3 plus 2 into 3 square plus 3 into 3 cube plus etc plus ഇവിടെ ഒരു പ്ലസ് ഉണ്ട് k into 3 raised to k plus അടുത്ത ടേം, അതായത് k plus 1 ടേം, ദാറ്റ് ഈസ് k plus 1 into 3 raised to k plus 1 എന്ന് വരും അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇവിടെയും ഈ കെയുടെ സ്ഥാനത്ത് എന്താവും? k plus 1 ആകും. ദാറ്റ് ഈസ് 2 into k plus 1 minus 1. ഓക്കെ, കെയുടെ സ്ഥാനത്താണ് k plus 1 വന്നത്, മൈനസ് 1 into 3 raised to k plus 1 plus 1. ഓക്കെ, ഈ കെയുടെ സ്ഥാനത്ത് എന്തായി? കെ പ്ലസ് 1 വന്നു. പ്ലസ് 3 ദ ഹോൾ ഡിവൈഡ് ബൈ 4 വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇത്രയത്തിന് നമുക്ക്, അതായത് കെ ഇൻറ്റു 3 റേസ് ടു കെ എന്ന് വരെയില്ലേ, അത്രയത്തിന് നമുക്ക് എന്ത് കൊടുക്കാം? ഇത് കൊടുക്കാം അല്ലേ? ദറ്റ് ഈസ് 2 ഇൻറ്റു കെ മൈനസ് 1 into 3 raised to k plus 1 plus 3 the whole divided by 4 plus k plus 1 into 3 raised to k plus 1. Okay. Is equal to. Now, this side we will rearrange it. That is 2 into k plus 1. Then we will 2k plus 2. This 2 will multiply 2k plus 2 minus 1 into 3 raised to k plus 1 plus 1. 2 plus 3 the whole divided by 4. Okay. Now, we will do this. We will do this. LHS is equal to RHS. In the end, the 4 and LCM 4 and even the chain in mathro. So, the name of 4 which multiply denominator 4 then 2k minus 1 into 3 raised to k plus 1 plus 3 plus 4 into k plus 1 into 3 raised to k plus 1 is equal to. Now, we will write 2k plus 2 minus 1 is 1. So, 2k minus 1 into 3 raised to k plus 2 plus 3 the whole divided by 4. Doubt illalo. In this step, we will do this. Here, 2k minus 1 into 3 raised to k plus 1. Here, 4 into k plus 1 into 3 raised to k plus 1. That is, here 3 raised to k plus 1 and here is 3 raised to k plus 1. So, we will 3 raised to k plus 1 common. But common so, this step we will do. Then, that is here 3 raised to k plus 1 and here 3 raised to k plus 1. So, we will 3 raised to k plus 1 common. So, 3 raised to k plus 1 into here is 2k minus 1. Then here plus 4 into k plus 1. Okay. Then there is plus 3. Plus 3 the whole divided by 4. So this is equal to. This is equal to this. We will full the LHS is equal to. Okay. Equation LHS is equal. So LHS is equal to this. So this is equal to 3 raised to k plus 1 into ഇവിടെ നോക്കിക്കേ ഈ 4 വെച്ചിട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും 4 into k 4k plus 4 എന്ന് വരും അല്ലേ that is 2k minus 1 plus 4k plus 4 plus 3 the whole divided by 4 എന്ന് വന്നു so this is equal to 3 raised to k plus 1 into 2k plus 4k എന്ന് പറഞ്ഞാൽ that is എന്താണ് 6k ആണ്. Then minus 1 plus 4. That is plus 3. Plus 3 divided by 4. Now, E3 3 raised to k plus 1. No. E term is mathre. Now, we have 3 raised to k plus 2. We k plus 1. 3 raised to k plus 1. 3 raised to k plus 2. We into 3 കൂടി ചെയ്താൽ മതി അല്ലേ കാരണം എന്താണ് ഈ 3 യുടെ പവർ എന്താണ് 1 ആണ് സോ 3 raised to k plus 1 into 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും അതായത് 3 raised to k plus 1 plus 1 ബേസ് സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പവർ നമ്മൾ ആഡ് ചെയ്യും അല്ലേ that is k plus 1 plus 1 that is equal to 3 raised to k plus 2 എന്ന് കിട്ടും മനസ്സിലായല്ലോ സോ നമുക്ക് ഇവിടെ k plus 2 ആക്കണം സോ k plus 2 ആക്കണേ നമുക്ക് എന്ത് വേണം ഒരു 3 യും കൂടെ വേണം അപ്പോൾ ഇവിടെ നോക്കിയേ 6k plus 3 എന്നാണ് സോ ഇതിനകത്ത് നമുക്ക് ഒരു 3 കോമൺ എടുക്കാമല്ലോ അപ്പോൾ 3 raised to k plus 1 into 3 then ഇവിടുന്ന് ഒരു 3 വെള്ളെടുത്താൽ എന്ത് വരും 2k plus 1 വരും അല്ലേ that is 3 into 2k എന്ന് പറഞ്ഞാൽ എത്രയാണ് 6k ആണ് plus 3 into 1 എന്ന് പറഞ്ഞാൽ 3 അപ്പോൾ 6k plus 3 എന്ന് കിട്ടി plus ഇവിടെയുള്ള ഒരു 3 the whole divided by 4. Okay, so at this step, we will get 3 raised to k plus 1 into 3 and that is 3 raised to k plus 2 into 2k plus 1 plus 3 the whole divided by 4. Okay, so then we will get RHS 2. So, here 2 into k plus 1 is 2 2k plus 1 ennaanu. Idha njan kaanichu tharam. Idha nokkikke 2k plus 1 into 3 raised to k plus 2 ennaanu. Appo njan ivide vannappathenum 2 into k plus 1 ennayi poi. 2 into k plus 1 ennalla 2k plus 1 enna ട്ടോ. ഇങ്ങോട്ട് ഞാൻ എഴുതിയപ്പോഴത്തേനും ഒരു മിസ്റ്റേക്ക് പറ്റി പോയതാ. അപ്പോൾ നോക്കിയേ 2k plus 1 into 3 raised to k plus 2 plus 3 the whole divided by 4 എന്നാണ്. അത് തന്നെയല്ലേ നമുക്ക് LHSലും കിട്ടിയേക്കുന്നത്. നോക്കിക്കേ 2k plus 1 into 3 raised to k plus 2 plus 3 the whole divided by 4. That is LHS is equal to എന്താണ് നമുക്ക് RHS എന്ന് കിട്ടി. That is എന്താണ് P of k plus 1 is true. എപ്പോഴാണ് p of k plus 1 true ആവുന്നത്? അതായത് p of k നമുക്ക് true ആയാൽ p of k plus 1 true ആണെന്ന് കിട്ടി. So p of k plus 1 true ആണെങ്കിൽ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? p of n is true for all n belongs to n. Okay, മനസ്സിലായോ?